ഡിയർ സ്റ്റുഡൻസ് ഇന്ന് നിങ്ങളെല്ലാവരും വിക്റ്റേഴ്സ് ചാനലിലെ നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ് കണ്ടില്ലേ ടുഡേയ്സ് ക്ലാസ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ ഇനി നമുക്ക് അതിലെ പ്രവർത്തനങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു ഫസ്റ്റ് ആക്ടിവിറ്റി സിംഗ് ആൻഡ് എൻജോയ് ദ ബനാന റെയിൽ അതൊരു വാമപ്പ് ആക്ടിവിറ്റി ആയിരുന്നു അല്ലേ ബനാന ഷേക്ക് സോങ് പാടി ടീച്ചർ നിങ്ങളെ രസിപ്പിച്ചില്ലേ പിന്നെ രുചികരമായ ബനാന ഷേക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പേരൻസിനോട് പറയുകയും ചെയ്തു അപ്പം നിങ്ങൾ നിങ്ങളെ പേരൻസിനോട് ബനാന ഷേക്ക് ഉണ്ടാക്കി തരാൻ പറയണം കേട്ടോ സെക്കൻഡ് ആക്ടിവിറ്റി ഡ്രോ ആൻഡ് റൈറ്റ് എബൌട്ട് യുവർ ഫേവറേറ്റ് തിങ് ആസ് ഇറ്റ് ഡിസ്ക്രൈബ്സ് ഇറ്റ് സെൽഫ് അതായത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനത്തിന് ആ സാധനം ആയിട്ട് നിങ്ങൾ വിവരണം വിവരിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനത്തിനെ ചിത്രം വരയ്ക്കുക എന്നുവെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു സൈക്കിളാണ് ഇഷ്ടം എന്ന് വിചാരിക്കുക അപ്പോൾ ആ സൈക്കിൾ നിങ്ങളാവണം നിങ്ങൾ സൈക്കിള് പറയുന്ന മാതിരി എഴുതണം ഒരു സൈക്കിളിൻ്റെ പിക്ചർ നല്ല ഭംഗിയിൽ വരയ്ക്കണം അതായത് ഐ ആം ബൈസിക്കിൾ ഐ ലൈക്ക് ടു റൈഡ് ഐ ഹാവ് ടു വീൽസ് യു ക്യാൻ സിറ്റ് ഓൺ മൈ സീറ്റ് ആൻഡ് എൻജോയ് യുവർ റൈഡിങ് അതേപോലെ ഇനിയിപ്പോൾ നിങ്ങളൊരു ടോയ് കാറാണെന്ന് വിചാരിക്കുക അപ്പം എന്താ എഴുതുക ഐ ആം എ ടോയ് കാർ ഐ ആം യുവർ ഫ്രണ്ട് ഐ ഹാവ് ഫോർ വീൽസ് ഐ ക്യാൻ റൺ ഫാസ്റ്റ് നിങ്ങൾക്കിഷ്ടമുള്ള സാധനമായിട്ട് നിങ്ങൾ മാറിയിട്ട് നിങ്ങൾ അതിൻ്റെ വിവരണം തയ്യാറാക്കുക അത് വരച്ച് നല്ല ഭംഗിയിൽ കളർ കൊടുത്ത് ടീച്ചർക്ക് അയച്ചു തരാം ഓക്കെ ഇനി അടുത്തത് പ്രിപ്പയർ സൈൻ ബോർഡ്സ് ആൻഡ് ഫിക്സ് ദം ഇൻ ദ പ്രോപ്പർ പ്ലേസസ് അറ്റ് യുവർ ഹോം അതായത് നാം ഒരു സൈൻ ബോർഡുകൾ അടയാള ബോർഡുകൾ ഉണ്ടാക്കുക എന്നിട്ട് അത് നിങ്ങളുടെ വീട്ടിൽ ശരിയായ സ്ഥലത്ത് ഫിക്സ് ചെയ്യുക ഇനി നമുക്ക് വീടിൻ്റെ ഓരോ ഭാഗത്തും വെക്കേണ്ട സൈൻ ബോർഡുകളെ പരിചയപ്പെടാം മുറ്റത്ത് നമ്മൾ എന്തൊക്കെ സൈൻ ബോർഡാണ് വെക്കുക നമ്മുടെ മുറ്റത്ത് കോട്ടിയാടിൽ കീപ്പ് യുവർ ഫുഡ് വെയർ കെയർ അതായത് നിങ്ങളുടെ പാദരക്ഷകൾ ഇവിടെ സംരക്ഷിക്കുക മുറ്റത്ത് ഒരു ബോർഡ് വെച്ചിട്ട് വീടിൻ്റെ കയറി വരുന്നവർ തന്നെ നമ്മളൊരു സ്റ്റാൻഡൊക്കെ വെക്കുമല്ലോ ചപ്പൽ വെക്കണത് അവിടെ അങ്ങനത്തെ ഒരു ബോർഡ് വെക്കുക പിന്നെ ഒരനുകൂടി വെക്കാലോ ഡോണ്ട് പുട്ട് വേസ്റ്റ് ഹിയർ കീപ് ദ കോട്ടിയാർഡ് ക്ലീൻ മുറ്റത്ത് വേസ്റ്റുകളൊന്നും ഇടാതെ വൃത്തിയായി സൂക്ഷിക്കുക ഇനി ഗാർഡനിൽ നമുക്ക് സൈൻ ബോർഡ് വയ്ക്കാലോ ഡോണ്ട് പ്ലക്ക് ഫ്ലവേഴ്സ് കീപ്പ് ദ ഗാർഡൻ ബ്യൂട്ടിഫുൾ അതായത് പൂവുകൾ പറിക്കരുത് ഗാർഡൻ ഭംഗിയായി സൂക്ഷിക്കുക പിന്നെ ഇനി ഡ്രോയിങ് റൂമിൽ എന്ത് വയ്ക്കാൻ പറ്റും കീപ്പ് ദിസ് റൂം നീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഈ റൂം നല്ല നീറ്റായിട്ടും ഭംഗിയായിട്ടും കീപ്പ് ചെയ്യുക പിന്നെ റീഡിംഗ് റൂമിൽ കീപ്പ് ദ തിങ്സ് ബാക്ക് ഓൺ ദയർ റൈറ്റ് പ്ലേസ് ആഫ്റ്റർ യൂസ് റീഡിങ് റൂമിലെ ബുക്കുകൾ ഉപയോഗിച്ചതിനു ശേഷം അതായത് വായിച്ചതിനു ശേഷം എടുത്ത സ്ഥലത്ത് തന്നെ വെക്കുക പിന്നെ പുട്ടു വേസ്റ്റ് ഇൻ ദ വേസ്റ്റ് ബിൻ ഓൺലി വേസ്റ്റ് ബിന്നിൽ മാത്രം വേസ്റ്റ് ഇടാൻ പാടുള്ളൂ പിന്നെ കീപ്പ് സൈലൻറ് റീഡിംഗ് റൂമല്ലേ അവിടെ കലബില കലബില വർത്താനം പറയാലല്ലല്ലേ റീഡിംഗ് റൂമിൽ വായിക്കുന്ന സ്ഥലമല്ലേ അപ്പം അവിടെ സൈലൻ്റ് ആയിരിക്കുക ഇനി ഡയറി ഡൈനിങ് റൂമിൽ എന്ത് എന്ത് എന്താ എഴുതി വെക്കുക ടോക്കിംഗ് വൈൽ ലീറ്റിംഗ് ഈസ് എ ബാഡ് ഹാബിറ്റ് തിന്നുമ്പോൾ വർത്താനം പറയുന്നത് ഒരു ബാഡ് ഹാബിറ്റാണ് ഒരു ചീത്ത സ്വഭാവമാണ് ഇനി കീപ്പ് ദ ടേബിൾ ക്ലീൻ അതായത് നമ്മൾ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ അതെപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുക അത് ഇങ്ങനെ ഫുഡിൻ്റെ വേസ്റ്റ് ഒന്നും ഇങ്ങനെ ഇടാതെ എപ്പോഴും തുടച്ച് ക്ലീനാക്കി വെക്കുക ഹാൻഡിൽ ദ ഡിഷസ് ആൻഡ് യുടെൻസിൽസ് കെയർഫുള്ളി അതായത് പാത്രങ്ങളും ഈ പൊട്ടണ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ആ പാത്രങ്ങളൊക്കെ ശ്രദ്ധയോടെ ഹാൻഡിൽ ചെയ്യാം ഇനി കിച്ചണിൽ കിച്ചണിൽ എന്തൊക്കെ ബോർഡുകൾ വെക്കാം കീപ് ദ തിങ്സ് ബാക്ക് ഓൺ റൈറ്റ് പ്ലേസ് ആഫ്റ്റർ യൂസ് അതായത് എടുത്ത സാധനങ്ങൾ എടുത്ത് തന്നെ വെക്കുക കീപ് ദ ഫ്ലോർ ഡ്രൈ ആൻഡ് ക്ലീൻ അങ്ങനെ അടുക്കളയിലൊക്കെ എപ്പോഴും വെള്ളമൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ അപ്പം ഫ്ലോറൊക്കെ നല്ല ഉണങ്ങി ക്ലീൻ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഫുഡ് വേസ്റ്റ് ഇൻ ദ ബാസ്ക്കറ്റ് പ്രൊവൈഡഡ് അതായത് വേസ്റ്റ് ഇടാൻ നമ്മൾ ഓരോ വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാകുമല്ലോ ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ വേസ്റ്റ് അതിൽ തന്നെ ഇടാം അപ്പം ഇന്നത്തെ മൂ ഇന്നത്തെ ക്ലാസ്സിലെ മൂന്ന് ആക്ടിവിറ്റീസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി അടുത്ത ക്ലാസ്സിലെ ആക്ടിവിറ്റീസുമായി കാണാം ഓക്കെ ബൈ